വർഷം മുമ്പ് ഒരു മാർച്ച് ആറിന് വൈകുന്നേരം കേരളമൊന്നടങ്കം സങ്കടത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകിട്ടാണ് തികച്ചും അപ്രതീക്ഷിതമായി കലാഭവൻമണിയുടെ മരണ വാർത്ത നാം അറിയുന്നത് നടൻ കലാഭവൻ മണി അന്തരിച്ചെന്ന വാർത്ത ആദ്യം ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ദുരൂഹത ഉയർത്തിയ മരണം കഴിഞ്ഞിട്ടിപ്പോൾ നാലു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നും എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് സംബന്ധിച്ച് സത്യം പുറം വ്യക്തമായിട്ടില്ല മരിക്കുന്നതിന്റെ തലേദിവസം ചാലക്കുടിയിൽ വീടിന് സമീപമുള്ള പാടിയെന്ന വിശ്രമ കേന്ദ്രത്തിൽ കുഴഞ്ഞുവീണ മണിയെ കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു തൃശൂർ കണ്ടിട്ടില്ലാത്ത വിധം തിങ്ങി നിറഞ്ഞ ആരാധകരാണ് വേദനയോടെ മണിയെ അന്ന് യാത്രയാക്കിയത് കരൾ രോഗം മൂലമുള്ള മരണമെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തലെങ്കിലും ദുരൂഹതകളും വിവാദങ്ങളും ഉയർന്നു മണിയുടെ ശരീരത്തിൽ വിഷമധ്യമായ മെഥനോളിന്റെയും ക്ലോർ ബയറിഫോഴ്സ് എന്ന കീടനാശിനിയുടെയും സാന്നിധ്യം കണ്ടതായിരുന്നു സംശയത്തിലേക്ക് വഴിവെച്ചത് കൊലപാതകമാണെന്ന ആരോപണവുമായി മണിയുടെ സഹോദരനടക്കമുള്ള ബന്ധുക്കൾ രംഗത്തെത്തി മണി വിശ്രമവേളകൾ ആഘോഷിച്ചിരുന്ന എന്ന സ്ഥലം പിന്നീട് ദുരൂഹതയുടെ കേന്ദ്രമായി മാറി മണി കുഴഞ്ഞു വീണതിന്റെ തലേ രാത്രി അവിടെ മദ്യസൽക്കാരമടക്കമുള്ള വലിയ ആഘോഷം നടന്നിരുന്നു അതിൽ പങ്കെടുത്ത ചലച്ചിത്ര താരങ്ങളായ ജാഫർ അടുക്കി സാബിമോൻ തുടങ്ങിയവരെ പോലീസ് പിന്നീട് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ മരണത്തിൽ ദുരൂഹതകളേറിയതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു ആത്മഹത്യയോ കൊലപാതകമോ എന്നായിരുന്നു ആദ്യം അന്വേഷിച്ചത് എന്നാൽ ആത്മഹത്യക്കുള്ള സാധ്യതയില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു ഇതിനിടെയാണ് കേന്ദ്ര ലാബിലെ പരിശോധനാ എത്തുന്നത് ശരീരത്തിൽ കീടനാശിനിയില്ലെന്നും വിഷമധ്യമായ മെഥനോൾ മാത്രമാണുള്ളതെന്നും സ്ഥിരീകരിച്ചു മരണത്തിന് കാരണമാകുന്ന അളവിൽ വിഷമദ്യമുണ്ടെന്നും വിദഗ്ദ്ധ മെഡിക്കൽ സംഘം റിപ്പോർട്ട് നൽകി ഇതോടെ മരണത്തിന് പിന്നിലെ ദുരൂഹത വീണ്ടും വർധിക്കുകയായിരുന്നു പിന്നീടുള്ളത് രണ്ട് ചോദ്യങ്ങളായിരുന്നു വിഷമദ്യം മണി കുടിച്ചതോ ആരെങ്കിലും കുടിപ്പിച്ചതോ ഇതറിയാനായി അവസാന ദിവസങ്ങളിൽ മണിക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളടക്കം അഞ്ചു പേരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കി പക്ഷേ സംശയകരമായ ഒരു മൊഴി പോലും ഇവരിൽ നിന്നും ലഭിച്ചില്ല ഇതോടെ അന്വേഷണം പൂർണമായും വഴിമുട്ടി അന്വേഷണ സംഘം പല വഴിക്ക് പിരിഞ്ഞു ഒടുവിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യവുമായി സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാരും ഇതിന് പിന്തുണച്ചതോടെ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തു അതേസമയം കലാഭവൻ മണിയുടെ മരണം കൊലപാതകമല്ലെന്നായിരുന്നു സി ബി ഐയുടെ പിന്നോടുള്ള റിപ്പോർട്ട് കരൾ രോഗമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് തുടർച്ചയായ മദ്യപാനം രോഗത്തിന് കാരണമായെന്നും വയറ്റിൽ കണ്ടെത്തിയ വിഷാംശം മദ്യത്തിൽ നിന്നുള്ളതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു എറണാകുളം സി ജെ എം കോടതിയിലാണ് മുപ്പത്തി അഞ്ച് പേജുള്ള അന്വേഷണ റിപ്പോർട്ട് സി ബി ഐ സമർപ്പിച്ചത് പ്രമുഖ ഡോക്ടർമാരടങ്ങിയ സംഘത്തിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത് ചൈൽഡ് സി ലിവർ സിറോസിസ് ആണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ കരൾ ദുർബലമായതിനാൽ മീഥേൽ ആൽക്കഹോൾ ശരീരത്തിൽ തന്നെ കിടന്നു അതേസമയം രക്തത്തിൽ കണ്ടെത്തിയ മീഥെൽ ആൽക്കഹോളിന്റെ അളവ് അപകടകരമായ നിലയിലല്ല ശരീരത്തിൽ നാല് മില്ലിഗ്രാം മാത്രമാണ് ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയത് ആയുർവേദ ലേഹ്യത്തിൽ നിന്നാണ് കഞ്ചാവിൻ്റെ അംശം കണ്ടെത്തിയിരിക്കുന്നത് ക്ലോർ പൈറിഫോറസ് ശരീരത്തിലെത്തിയത് പച്ചക്കറി വേവിക്കാതെ കഴിച്ചതുകൊണ്ടാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നിരുന്നു ജാഫ്രഡിക്കി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്കെതിരെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത് വിഷം കലർത്തിയ മദ്യം ഒഴിച്ചു കൊടുത്തു മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു തുടങ്ങിയ നിരവധി ആരോപണങ്ങളായിരുന്നു ഈ താരങ്ങൾക്കെതിരെ ഉയർന്നത് എന്നാൽ ഇപ്പോഴിതാ തനിക്ക് നേരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങളെക്കുറിച്ചും അതുമൂലം താൻ അനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ചും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജാഫ്രഡിക്ക് മണിഭായിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നും ആരോപണങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ച് അവർ തന്നെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് പുറത്തിറങ്ങാൻ വരെ പേടിയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു തന്റെ തറവാട്ടിലെ മുതിർന്നവർ പള്ളിയിലെ മുസ്ലിയർമാരാണെന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിന് അവർ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്നും ജാഫർ ജാഫറിടുക്കി പറയുന്നു ആരോപണങ്ങൾ കാരണം ഒന്നര വർഷത്തോളം മുറിക്കുള്ളിൽ അടച്ചിരിക്കേണ്ട അവസ്ഥ വന്നതായും അദ്ദേഹം പറയുന്നു അവസാനമായി കലാഭവൻ മണിയെ കണ്ടതിനെക്കുറിച്ചും ജാഫർ ജാഫറിടുക്കി പറയുന്നുണ്ട് സാധാരണ കാണുന്നതിനേക്കാൾ സന്തോഷത്തിലായിരുന്നു മണിയെന്നും പിറ്റേന്ന് തനിക്കൊരു സിനിമയിൽ അഭിനയിക്കാനുള്ളതിനാൽ അദ്ദേഹം തന്നെ മടങ്ങിപ്പോകാൻ നിർബന്ധിച്ചുവെന്നും പിന്നീട് താൻ അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണവാർത്തയാണെന്നും താരം പറയുന്നു കലാഭവൻ മണി ഓർമ്മയായി രണ്ടര വർഷം പിന്നിട്ടെങ്കിലും മരണകാരണം ഇന്നും ദുരൂഹമായി തന്നെ തുടരുകയാണ് ആര് ചതിച്ച ചതിയോ അതോ ദൈവം വിധിച്ച വിധിയോ എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്നതാണ് മണിയുടെ പെട്ടെന്നുള്ള വിടവാങ്ങൽ മലയാളികളുടെ സ്വന്തം മണി മരിച്ചതെങ്ങനെ ആരാണ് അതിന് പിന്നിൽ എന്നതെല്ലാം ഇന്നും വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് വെബ്ഡെസ്ക് തത്വമയി